നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫല പ്രഖ്യാപനം മുതൽ വലിയ പ്രതിസന്ധികളിലൂടെയും തിരിച്ചടികളിലൂടെയുമായിരുന്നു കേരളത്തിലെ ബി ജെ പി കടന്നുപോകുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷ വച്ച് പുലർത്തിയ പാർട്ടിക്ക് അതിനേക്കാൾ വലിയ തിരിച്ചടിയായിരുന്നു നേരിടേണ്ടി വന്നത്. ദേശീയ നേതൃത്വം പോലും അഞ്ചിലേറെ സീറ്റുകളിൽ വിജയം പ്രതീക്ഷിച്ചപ്പോൾ 10 മുകളിൽ എന്നായിരുന്നു സംസ്ഥാന നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. എന്നാൽ ഫലം വന്നപ്പോൾ ആകെ കൈവശമുണ്ടായിരുന്ന നിയമം കൂടി കൈവിട്ടു. ഒരിക്കൽ കൂടി സംസ്ഥാനത്ത് പാർട്ടി സംപൂജ്യരായി എന്ന് മാത്രമല്ല വോട്ട് വീതം കുത്തനെ ഇടിയുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള നേതൃത്വത്തിനെതിരെ വലിയ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു. മഞ്ചേശ്വരത്തിന് പുറമെ കോന്നിയിലും മത്സരിച്ച സുരേന്ദ്രന്റെ നടപടിക്കെതിരെയായി ചില നേതാക്കൾ വിമർശനമുന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. മഞ്ചേശ്വരത്ത് മാത്രം മത്സരിക്കുകയും അവിടെ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ വിജയസാധ്യത ഉണ്ടാവുമായിരുന്നു. ഇങ്ങനെയായിരുന്നു ചിലർ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് തോൽവി ഇത്തരത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന നേതാക്കളെ തന്നെ ഇത് പ്രതിക്കൂട്ടിൽ നിർത്തുന്ന തരത്തിലുള്ള ആരോപണവും ഉയർന്നു വന്നിരുന്നു. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യത്തെ കേസ്. പിന്നാലെ തെരഞ്ഞെടുപ്പിൽ പിന്മാറാൻ ബി ജെ പി പണം വാഗ്ദാനം ചെയ്തെന്ന് ആരോപിച്ചുകൊണ്ട് മഞ്ചേശ്വരത്ത് ബി എസ് പി സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ നാമനിർദ്ദേശ പത്രിക നൽകിയ കെ സുന്ദര രംഗത്ത് വന്നു. സുന്ദരയുടെ ആരോപണത്തിൽ കെ സുരേന്ദ്രനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു. സി കെ ജാനുവിനെയും അവരുടെ പാർട്ടിയെയും മുന്നണിയിലെത്തിക്കാൻ കോടികൾ കോഴ നൽകിയെന്ന ആരോപണവും ഉയർന്നിരുന്നു. മാത്രമല്ല പ്രസീദ അഴീക്കോട് രംഗത്ത് വന്ന് ഇതിനെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. കെ സുരേന്ദ്രനെതായ ചില ഫോൺ കോളുകളായിരുന്നു പ്രസീദ അഴീക്കോട് പുറത്തുവിട്ടത്. ഈ 3 ആരോപണങ്ങളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലാക്കിയത് കൊടകര കുഴൽപ്പണ കേസായിരുന്നു. ദേശീയതലത്തിൽ തന്നെ ഈ സംഭവം പാർട്ടിയെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരുന്നു. അതേസമയം പാർട്ടിയിൽ വലിയ ആഭ്യന്തര കലഹത്തിനും ഈ കേസ് ഇടയാക്കിയിട്ടുണ്ട്. നേതാക്കളെ സമൂഹ മാധ്യമങ്ങളിലൂടെ വിമർശിച്ച മുൻ സംസ്ഥാന നേതാവടക്കം 7 പേരെയാണ് കഴിഞ്ഞ ദിവസം പുറത്താക്കിയത്. കൂടാതെ യുവമോർച്ച മുൻ സംസ്ഥാന സമിതി അംഗം ആർ അരവിന്ദന് പുറമെ കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പി കെ ബാബു, എം എൻ ഗംഗാധരൻ, സന്തോഷ് പത്മനാഭൻ, മനോജ് കാനാട്ട്, ജയശങ്കർ, അനിൽ മഞ്ചപ്പിള്ളി എന്നിവരെയാണ് പുറത്താക്കിയത്. ഇതോടൊപ്പം തന്നെ പാർട്ടിയിൽ കൊഴിഞ്ഞുപോക്കും രൂക്ഷമാവുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് പിന്നാലെ ഇപ്പോൾ നിരവധി പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് ബി ജെ പിയിൽ വിട്ടിരിക്കുന്നത്. പുതിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ കൊഴിഞ്ഞുപോക്ക് കൂടുതൽ ശക്തമാവുകയും ചെയ്തിട്ടുണ്ട്. കുഴൽപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട് ആർ അരവിന്ദൻ മുമ്പ് കെ സുരേന്ദ്രനെതിരെ ഫേസ്ബുക്ക് പോസ്റ്റും ഇട്ടിരുന്നു. കൂടാതെ കമ്മിറ്റിയിൽ വിമർശനം ഉന്നയിച്ചതാണ് മറ്റുള്ളവർക്കെതിരായ നടപടിക്ക് കാരണം. ഇതിൽ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പും ഉയർന്നിട്ടുണ്ട്. പാർട്ടിക്കുള്ളിൽ നടക്കുന്ന യോഗങ്ങളിൽ പോലും വിമർശനം ഉന്നയിക്കുന്നവരെ പുറത്താക്കുന്നത് എന്ത് നീതിയാണെന്നാണ് ഇവർ തന്നെ ചോദിക്കുന്നത്. നേതൃത്വത്തിനെതിരെ പാർട്ടി വേദികളിൽ എതിർപ്പ് ഉയർത്തുന്നു എന്നതിൻ്റെ പേരിൽ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്നത് അത് ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ജനാധിപത്യ മര്യാദ എന്താണെന്നും ഇവർ ചോദിക്കുന്നുണ്ട്. ധർമ്മരാജ് പക്ഷത്ത് നിൽക്കാത്ത ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആളുകളെയാണ് പാർട്ടി നേതൃത്വം പുറത്താക്കിയതെന്നായിരുന്നു ആർ അരവിന്ദൻ പ്രമുഖ മാധ്യമത്തോട് പറഞ്ഞത്. ജില്ലയിൽ പാർട്ടിക്കുള്ളിലുണ്ടായ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശപ്രകാരം 3 സമിതി 2 മുൻപ് ജില്ലയിലെത്തിയിരുന്നു. പ്രകാശ് ബാബു, ശിവൻകുട്ടി, ജോർജ് കുര്യൻ എന്നിവർ അംഗങ്ങളായ സമിതിയിൽ ജില്ലയിൽ എത്തിയിരുന്നത്. അവർക്ക് മുന്നിലാണ് കൊടകര കുഴൽപ്പണ കേസ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ പാർട്ടിയുടെ പ്രതിഷ്ഠ ഇടിയുന്നതിന് കാരണമായേക്കുമെന്ന വിമർശനവും ഉന്നയിച്ചത്. എന്നാൽ നേതാക്കൾക്ക് അനുകൂലമായി നിൽക്കുന്നവർക്ക് മാത്രം പാർട്ടിയിൽ മതിയെന്നാണ് അവരുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.